നമ്മുടെ ഹൾക്ക് പീറ്റർ പാർക്കർ അഥവാ സ്പൈഡർമാന്റെ പേരൻസിനെ കൊന്നിട്ടുണ്ട്. ഒരു ഓൾട്ടർനേറ്റീവ് യൂണിവേഴ്സിലാണ് ഈ സ്റ്റോറി നടക്കുന്നത്. സയന്റിസ്റ്റ് ആയ റോബർട്ട് ബ്രൂസ് ബാനർ അദ്ദേഹത്തിന്റെ മെലിഞ്ഞ ശരീരം കാരണം വളരെ നിരാശനാണ്. നല്ല ഉറച്ച ബോഡിയും കൂടുതൽ സ്ട്രെങ്തുമുള്ള മനുഷ്യനാകാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അൾട്ടിമേറ്റ് യൂണിവേഴ്സിലെ ആദ്യത്തെ സൂപ്പർ സോൾജിയറായ നിക് ഫ്യൂറിയേക്കാൾ മികച്ചതും ശക്തനുമായ ഒരു സൂപ്പർ സോൾജിയർ ആവാൻ ബ്രൂസ് ബാനർ തീരുമാനിക്കുന്നു. സൂപ്പർ സോൾജിയർ സ്ഥലത്തില് എക്സ്പെരിമെന്റ് നടത്തുന്ന ബ്രൂസ് കുറച്ചുകൂടി ബെറ്റർ ആയ, കുറച്ചുകൂടി അപ്ഗ്രേഡഡ് ആയ സൂപ്പർ സോൾജിയർ സെറം ഉണ്ടാക്കിയെടുക്കുന്നു. താൻ കണ്ടുപിടിച്ച സൂപ്പർ സോൾജിയർ സെറത്തെ പറ്റി ആരോടും പറയാൻ നിൽക്കാതെ തന്റെ ബോഡിയിൽ ഇഞ്ചെക്ട് ചെയ്യുകയാണ് ബ്രൂസ്. സൂപ്പർ സോൾജിയർ സെറം ഇഞ്ചെക്ട് ചെയ്തതും പെട്ടെന്ന് തന്നെ അവൻ പച്ച നിറമുള്ള ഭീമാകാരനായ മോൺസ്റ്ററായിട്ട് മാറുകയാണ്. അതെ, അവൻ ഹൾക്കായിട്ട് മാറുകയാണ്. ഹൾക്കിന്റെ ദേഷ്യം നമുക്കറിയാമല്ലോ. സെക്കൻഡുകൾക്കുള്ളിൽ ഹൾക്ക് തന്റെ ലാബ് പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്നു. അതുകൊണ്ട് ആ ലാബിൽ ഉണ്ടായിരുന്ന ഒരുപാട് പേര് മരണപ്പെട്ടു. അങ്ങനെ ആ ലാബിൽ വെച്ച് തന്നെ പീറ്റർ പാർക്കറിന്റെ മാതാപിതാക്കളായ റിച്ചാർഡ് പാർക്കറും മേരി പാർക്കറും മരണപ്പെടുന്നു. ഹൾക്ക് നോക്കുമ്പോൾ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ആ കുഞ്ഞ്, അതായത് പീറ്റർ പാർക്കർ, തറയിൽ കിടക്കുകയാണ്. ആ കുഞ്ഞിനെ കണ്ട ഹൾക്കിന് നിരാശയും ഒരുപാട് കുറ്റബോധവും തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഹൾക്ക് വീണ്ടും ബ്രൂസ് ബാനർ ആവുന്നു. പെട്ടെന്ന് അവിടേക്ക് വന്ന നിക് ഫ്യൂറി ബ്രൂസിനെ അറസ്റ്റ് ചെയ്ത് ഷീൽഡിന്റെ സെല്ലിൽ അടയ്ക്കുന്നു. പിന്നീട് നിക് ഫ്യൂറി ആ കുഞ്ഞിനെ പീറ്ററിന്റെ ഓണ്ടായ മെയ് പാർക്കറിന് കൈമാറുന്നു.